നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ ഷൂട്ടിങ്ങിന് പോവാണ്. ദാ ഒരാളുണ്ട് എന്റെ കൂടെ, ഇങ്ങോട്ട് നോക്കൂ കുട്ടി. ഇന്ന് എന്താ ഏട്ടാ വിശേഷം? രണ്ട് കൈകൊണ്ട് എങ്ങനെ? ഇന്ന് നമ്മുടെ രണ്ടാമത് വിവാഹ വാർഷികമാണ് അല്ലേ ഏട്ടാ? അതെ. അപ്പോ ഇന്ന് December 11, ഇന്നിപ്പോ ഞാൻ മർമയത്തിന്റെ ഷൂട്ടിന് പോവാണ്. ശരിക്കും ഏട്ടന് ഓർമ്മയുണ്ട് ഏട്ടാ, 2 വർഷം മുമ്പേ 11 വരെ മർമയത്തിന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കല്യാണം പ്രമാണിച്ച് അത് 10 വരെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തു. എന്നിട്ട് തലേന്ന് വരെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ഏട്ടാ? അപ്പോ അതും ഇത്തവണയും ഈ ദിവസം ഷൂട്ട് ഉണ്ട്. ഇന്ന് വരെയാണ് ഷൂട്ട് ഉള്ളത്. ഇപ്പൊ ഞങ്ങളത് പുണത്രേശിന്റെ അമ്പലത്തിന്റെ അതിൽ കൂടിയാണ് പോണത്. അപ്പൊ അമ്പലം ഓർമ്മയുണ്ടോ കുട്ടിക്ക്? അന്നത്തെ ദിവസം ഓർമ്മയുണ്ട് ഏട്ടാ? അല്ല, അന്ന് ശരിക്കും നമ്മൾ ആദ്യം ഞെട്ടിയത് എന്തായിരുന്നു? ചെന്ന് കേറുമ്പോ കൊറേ ക്യാമറകള്. എന്റെ ബ്രദർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, കൊച്ചു അവിടെ വേറെ ഏതോ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ കൊറേ ക്യാമറയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ ചെലപ്പോ നമ്മുടെ രണ്ടാമത്തെ ആയിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞേ. സംഭവം എന്തായിരുന്നു? നമുക്ക് അങ്ങോട്ടോ പോണേ, ഏട്ടൻ ഡ്രൈവ് ചെയ്യാൻ കൂടിയാണ്, അതുകൊണ്ടാണ്. സംഭവം എന്തായിരുന്നു? നമ്മുടെ കല്യാണം കവർ ചെയ്യാൻ വന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കല്യാണം കവർ ചെയ്യാൻ വന്ന കൊറേ ക്യാമറമാന്മാരെ കണ്ടാണ് നമ്മൾ അന്ന് ആദ്യം ഞെട്ടിയത് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മള് ഹോളിലോട്ടൊക്കെ പോയി. ഇപ്പൊ ഓർക്കുമ്പോ രസമുണ്ടല്ലേ? അറിയാലോ, ഭയങ്കര രസമല്ലേ. എന്താ ചോദിച്ചതാണ്? അല്ല, അന്ന് പക്ഷെ ആ വീഡിയോ ഒക്കെ കൊറേ ആൾക്കാർ കണ്ടിരുന്നു അല്ലേ. നമ്മള് പിറ്റേ ദിവസമാണ് ശരിക്കും ആ വീഡിയോസ് ഒക്കെ പിന്നെ എടുത്ത് നോക്കണത് യൂട്യൂബിലൊക്കെ. അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ 10 ലക്ഷം 14 ലക്ഷം വ്യൂസ് ഒക്കെ ആയിരുന്നു ആ വീഡിയോസിന്. അപ്പൊ ശരിക്കും നമ്മളെ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അതുകൊണ്ടാണ് അത്രയും ആൾക്കാര് നമ്മളെ കണ്ടതൊക്കെ അല്ലേ. ഇപ്പഴീ വീഡിയോ എടുക്കാനുള്ള കാരണം അതെ. അപ്പൊ അതിനെല്ലാവരോടും ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാൻ എന്റെ വ്യൂസിന് വേണ്ടി ഏട്ടനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയാണ്. ഇന്നെന്താ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പരിപാടി? ഇന്നിപ്പോ നമ്മള് ഇന്നിപ്പോ രാവിലെ ഷൂട്ടിംഗ് ഉണ്ട്, അതാണ് മെയിൻ പരിപാടി. പിന്നെ പൂർണത്രേശിന്റെ അമ്പലത്തില് പാൽപ്പായസത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കൊറേ ദിവസം മുന്നേ ബുക്ക് ചെയ്തതാണ്. പന്തിരുന്നാഴി എന്ന് പറഞ്ഞ വഴിപാടാണ് അവിടെ. അപ്പൊ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏട്ടനൊരു 10 മണി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി കൊറേ പായസൊക്കെ വാങ്ങിട്ട് ഞങ്ങളുടെ ലൊക്കേഷനിൽ വരണം. ഓ, ഞാൻ അങ്ങ് വരണം? മറുമായത്തിന്റെ ലൊക്കേഷനിൽ. എന്നിട്ട് നമുക്ക് അവിടെ പായസമൊക്കെ കുടിക്കാം. അവിടെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഷൂട്ടിംഗ് നേരത്തെ തീരുകയാണെങ്കിൽ കേക്ക് മുറിക്കോ? അവിടെയാ? അല്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും കേക്ക് മുറിക്കാം. അത് എന്താന്നുള്ളത് വൈകുന്നേരം അറിയാവുള്ളൂ, കാരണം ഷൂട്ടിംഗ് കഴിയുന്നുള്ളതനുസരിച്ചിരിക്കും അല്ലേ. അപ്പൊ എന്നാ ഇനി പായസവും കൊണ്ടുവരുമ്പോ നമുക്ക് കാണാം. ഹലോ, അപ്പൊ പായസം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയ ആളാണ്. സത്യത്തിൽ പായസം ഒക്കെ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ മർമയത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി. അപ്പൊ ശ്രീ ഒറ്റയ്ക്കാണ് പായസമൊക്കെ വാങ്ങാൻ പോയത് അല്ലേ. ഇത്ര പായസമുണ്ടായിരുന്നു, 16 ലിറ്റർ പായസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അത് മറിമയത്തിന്റെ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഷൂട്ടിന്റെ ഇടയിലായതുകൊണ്ട് കുറച്ച് ഔട്ട്ഡോർ സീനുകൾ ഉണ്ട്. അപ്പൊ കുറച്ചുപേര് ഔട്ട്ഡോർ ആയിരുന്നു, കുറച്ചുപേര് ഇൻഡോർ ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂടി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അവസാനം അവിടുന്ന് എന്റെ സീന് കഴിഞ്ഞു. അവിടെ ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. പക്ഷെ എന്റെ സീൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശ്രീ കൂടെ ഇപ്പൊ എത്തി നിൽക്കുന്നത് കുമ്പളത്ത് എന്റെ വീട്ടിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയിട്ട് ചിലര് സർപ്രൈസ് തരുമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് രണ്ടേപ്പം സർപ്രൈസ് തരാൻ ആർക്കും പറ്റാത്ത അവസ്ഥയായി പോയി ഇന്ന്. കാരണം ഒരാള് വീട്ടിൽ കയറി വന്ന് ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ നമ്മളെ ഞെട്ടിക്കണ്ടേ. പക്ഷെ അതിനുള്ള സാഹചര്യം ഇന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അവര് വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നില്ല. അങ്ങനെ
ഞങ്ങൾക്ക് വന്ന ഒരു സർപ്രൈസ് കേക്ക് ആണിത് അല്ലേ ഏട്ടാ യെസ് പക്ഷെ അത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ ഒരു ബ്രദർ പിന്നെ ജെ ബി ജംഗ്ഷനിലൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒരു മായാവിയെ കുറിച്ച് എപ്പോഴും എന്താ പറയാ നമ്മുടെ കൂടെ ചിലരുണ്ടാവല്ലോ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം നമുക്ക് നല്ലത് മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരെ അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിഷാദ് കാലിക്കട്ട് ഇരുന്ന് കൊണ്ട് ഒപ്പിച്ച പണിയാണ് ഇത് എന്താ പറയാനുള്ള നിഷാദിന്റെ അടുത്ത് മായാവി മായാവി ഞങ്ങൾ കെട്ടിക്കാൻ നോക്കി ഇനി മായാവിനെ ഞങ്ങൾ കെട്ടിക്കും അപ്പൊ അങ്ങനെ വന്ന കേക്കാണിത് ഈ കേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ കുമ്പളത്തെ എന്റെ വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഞങ്ങൾക്കൊരു മോനുണ്ട് ചേച്ചിയുടെ മോനാണ് കേക്ക് മുതിയിലാണ് അവനാണിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അവർ കാണിച്ചു തരാട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോയില് എന്നാലും നമുക്ക് കേക്ക് കട്ടിയാ അല്ലേ കേക്ക് കട്ടിയാ ഓ മായാവി എന്റെ പേര് എഴുതിയേക്കണേ നോക്ക് ഹാപ്പി ആനിവേഴ്സറി ടു കുറച്ച് ക്ലോസ് കാണിച്ചെടുക്ക അച്ചു ഹാപ്പി ആനിവേഴ്സറി ടു മൈ ഡിയർ വൺസ് വിഷസ് ഫ്രം മായാവി കണ്ടോ മായാവി തന്നെയാണ് മൂപ്പരെ മൂപ്പരെ തന്നെ വിശേഷിപ്പിച്ചിരിക്കണേ അപ്പോ നമുക്ക് കേക്ക് കട്ടിയാ അപ്പൊ ഒരുകൂടി മായാവിക്ക് താങ്ക് യു പറയാണ് ഈ കേക്കിന് അല്ലെ അങ്ങനെ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു ഇനിയും ഞങ്ങൾക്ക് സർപ്രൈസുകൾ വരുന്നുണ്ട് പക്ഷെ സർപ്രൈസ് ആക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ അറിയുന്നുണ്ട് ഈ സർപ്രൈസുകൾ വരുന്നത് അപ്പൊ ഇനി ബാക്കി സർപ്രൈസ് ഒക്കെ അവിടെ പോയി ഞങ്ങൾ വാങ്ങട്ടെ അപ്പൊ നമുക്ക് പോവാം തൽക്കാലം കുമ്പളത്തിൽ നിന്ന് സ്റ്റാൻഡ് വിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് പോവാണ് നമ്മുടെ കാർണിവൽ സിനിമാസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് അങ്കമാലി എത്തുന്നതിന് മുമ്പാണ് എയർപോർട്ട് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകുമ്പോൾ എറണാകുളത്ത് നിന്നും തൃശ്ശൂർക്ക് പോകുമ്പോ ആ സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സത്യത്തിൽ കുറച്ചിങ്ങനെ സർപ്രൈസുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ അതിലത്തെ ഒരു സർപ്രൈസ് ആണ് ഈ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇതിപ്പോ ഞങ്ങള് വരുന്ന വഴി പിന്നെ ചേച്ചി ഒരു കേക്കുണ്ട് ഒരാള് ദുബായിന്ന് ഓർഡർ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി വിളിച്ചു അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എത്തിയതാണ് സംഭവം അന്വേഷിച്ച് വന്നപ്പോ ഷിയാസ് ആണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞു ഷിയാസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് മറിമായം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഷിയാസിനും മറിമായം
എഴുത്തിനോടും മറുമായത്തിലുള്ള ആൾക്കാരോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മറുമായ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ പക്ഷെ ഞങ്ങളില്ല. പക്ഷെ എന്നാലും അവരെല്ലാവരും എന്താ പറയാ കുറെ ആശംസകളൊക്കെ അറിയിച്ചു. അങ്ങനെ ഷിയാസിന്റെ വക ഒരു സർപ്രൈസ് ആണ് ഈ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം എപ്പോഴും നമ്മള് എന്ത് പരിപാടി ആയാലും മറുമായത്തിനെ പറ്റി പറയാതെ പോവാനും പറ്റില്ല. കാരണം മറുമായം കാരണമാണല്ലോ ഞങ്ങള് പരിചയപ്പെട്ടത് അല്ലേ. അപ്പം ലോലിതനായിട്ടാണ് വന്ന് നമ്മള് പരിചയപ്പെട്ടത്. അതുകൊണ്ട് മറുമായത്തിനെ ഒഴിവാക്കി നമുക്ക് ഒരു ആഘോഷമില്ല. അപ്പൊ മറുമായത്തിലെ എന്താ പറയാ മറുമായത്തിനെ ഇഷ്ടപ്പെട്ട അതുവഴി ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തായ ഷിയാസിനും അതുപോലെ മറുമായം ഫാൻസ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. ഒരുപാട് പേര് മറുമായത്തിന് ഒരു ഫാൻസ് പേജ് ഉണ്ട് എഫ് ബിയില്. അപ്പൊ അതിലുമൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞു. ഷിയാസും സന്ദീപുമാണ് അത് നോക്കണം. അപ്പൊ അവര് എനിക്ക് കുറെ ഇത് സ്ക്രീൻഷോട്ട് ഒക്കെ വാട്സാപ്പിൽ അയച്ചു തന്നിരുന്നു. അപ്പം അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സന്തോഷത്തിലൂടെ ഇതും ഒരു വലിയ സന്തോഷം. ഇനിയുണ്ട് സന്തോഷങ്ങൾ, അത് നമുക്ക് വഴിയേ കാണാം. അപ്പൊ രണ്ടു കൊല്ലായി വളരെ സന്തോഷം. ഞാന് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു സ്നേഹയും ശ്രീകുമാറും ഉള്ള. അപ്പൊ ഇന്ന് വിവാഹ വാർഷികമാണ്. നമ്മുടെ ഒപ്പം നടക്കുന്ന ആളുകളാണ് ഒരുപാട് പേര്. ശരിക്കും ആക്ച്വലി ഞാൻ സ്നേഹന് മുമ്പ് പരിചയം അല്ലേ. സ്നേഹനെ പരിചയം പിന്നെയാണ് ഞാൻ ശ്രീകുമാറിനെ ആയിട്ട് പരിചയപ്പെടുന്നത്. രണ്ടും നാടകത്തില ഞാൻ സ്നേഹന നാടകത്തിൽ കൂടി പരിചയം അല്ലേ. നമ്മുടെ നാടകം പ്രൈവറ്റ് ആണ്, നമ്മൾ മാത്രം കാണുന്നത് വേറൊരു അടുത്തും കൊണ്ട് അത് മുഴുവൻ മറ്റൊന്നും പറയണ്ട. ഒരുപാട് തമാശയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നാടകത്തിന്റെ ഇടയിലും. അപ്പൊ അങ്ങനെ കൊറേ ഉണ്ട്. രണ്ടു മൂന്ന് നാടകമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകുമാറിന് ഞാൻ സിനിമയിൽ നിന്നുള്ള പരിചയമാണ്. പിന്നെ ഞങ്ങള് അറിയാലോ ടാർസൺ എന്ന് പറഞ്ഞ നാടകം ഞാനും ശ്രീകുമാറും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങള് രണ്ട് രണ്ടര കൊല്ലമൊക്കെ എടുത്തിട്ടാണ് നാടകം ചെയ്യുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും മൃഗസ് അല്ലേ, കേരളത്തിന്റെ പുറത്തും ഒക്കെ ആയിട്ട് നമ്മള് തമിഴ്നാട് കുമ്പളൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട്. അതെ, എന്ന് എന്ന് സംഭവിക്കുന്നു അറിയില്ല, പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണ് ആ നാടകം പൂർണ്ണതയിലെത്തിയത്. അത് കഴിഞ്ഞ സ്നേഹം ആയിട്ട് പിന്നെയും നമ്മള് സിനിമകളിൽ അഭിനയിച്ചു. സ്നേഹസ്ഥിരമായിട്ട് ഭാര്യയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സിനിമകൾ. അതെ, കോവിഡ് കഴിഞ്ഞു. നാടകം വളരെ നമുക്ക് കാരണം നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു നാടകത്തിന് ടാർസിന്. ഞങ്ങള് എറണാകുളം, തൃശ്ശൂര്, തിരുവനന്തപുരം, ബാംഗ്ലൂർ ഒക്കെ കളിച്ചതാണ്. നമ്മളാണ് ഈ കോവിഡ് വന്നത്. രണ്ടാമതും അത് റീവർക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എന്തായാലും വിളിക്കണം. ടാർസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അധികം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ രണ്ടുപേര് കളിക്കുന്ന ഒരു നാടകമാണ്. അപ്പൊ ആ ഒരു ഇത് സൗകര്യം കാരണമാണ് അങ്ങനത്തെ ജയപ്രകാശ് ബ്ലൂ മാഷ നാടകങ്ങൾ മുഴുവനും അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ആ നാടകത്തിന്റെ കാര്യമുണ്ട്. അപ്പൊ വളരെ സന്തോഷം സ്നേഹിടെ ഈ അവസരത്തിൽ അത് പറയുന്നത് അതിനൊപ്പം. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പരിപാടി? കേക്ക് കട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഓട്ടുന്നുള്ളില് പഠിക്കാൻ വേണ്ടിട്ട് ദക്ഷിണ വെച്ച എന്റെ അരുമ്പ ശിഷ്യനാണ് എണീക്കുന്നത്. ക്ലാസ് നടന്നിട്ടില്ല ഇതുവരെ. ക്ലാസ് നടക്കല. പക്ഷെ കുഴപ്പമില്ല, കുട്ടി ആത്മാർത്ഥമുള്ള കുട്ടിയാണ്. വരികളൊക്കെ പഠിച്ചില്ലേ കല്യാണ സൗദ്യത്തില്? ആ വരികളൊക്കെ പഠിച്ചു. പിന്നെ പിന്നെ ഗുരുവിനെ കിട്ടിയില്ല. മറുമായ ഫാൻസ് ഗ്രൂപ്പിന്റെ കേട്ടോ. അത് നമ്മുടെ സ്പെഷ്യൽ, ഇത് നല്ല ഫ്രഷ് സൂപ്പർ കേക്കാ. എന്റെ പ്രിയപ്പെട്ട സ്ത്രീയായിരുന്നു സ്നേഹിച്ചിരിക്കും. എന്റെ എല്ലാ വിധ ആശംസകളും നേരുന്നു.
ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്പ്ര നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലിക്കിളി പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ
ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്പ്ര നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ താങ്ക് യു സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മുഴുവനും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാ നമുക്ക് ചോദിക്കല്ലേ ആരോട് ചോദിക്കും ലിച്ചി ഫുഡ് ഡെക്കറേറ്റർ വന്നിട്ടുണ്ട് ഹലോ വരൂ കുട്ടി വരൂ ഇതാണ് ഞങ്ങളുടെ പെണ്ണരി ഇത് ഭാവിയില് ഷെഫാണ് കേട്ടോ സംഗീതയ്ക്ക് ഇവന് ആരാണെന്ന് ആഗ്രഹം പറഞ്ഞേ ഷെഫ് അല്ല ആരുടെ ഷെഫാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഷെഫാണ് അപ്പൊ ഇത് എന്തൊക്കെയാന്ന് പറയോ ചേച്ചി പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറയാണ് ഇത് ബീഫ് മന്തി ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യം ഇതിന് ട്രൈ ചെയ്യാൻ പോകുന്നത് പിന്നെ അതിന്റെ സലാഡ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ഫിഷ് എന്താണ് അത് മഞ്ചൂരിയനോ ചില്ലി ഫിഷ് ബാസ ഫിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടും പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ ഓൾ ഫേവറേറ്റ് മൊറോക്കൻ അൽഫാം അത് ഞാൻ കഴിച്ചിട്ടില്ല ഓക്കെ മൊറോക്കൻ അൽഫാം പിന്നെ അതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് റൊട്ടി ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ആനിവേഴ്സറി സ്പെഷ്യൽ ഫുഡ് അതെ ഫുഡ് കഴിക്കാൻ ആൾക്കാരൊക്കെ വരുന്നു കമോൺ കമോൺ എന്താ ഇഷ്ടം ഏതാ ഇഷ്ടം റൊട്ടിയാ എന്താ കഴിക്കാൻ വേണ്ടേ ഓൻ എന്താ കഴിക്കാൻ വേണ്ടേ കഴിക്കാൻ വേണ്ടി ഇതാണ് ഇഷ്ടായ കേക്ക് മതി അപ്പൊ അങ്ങനെ നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷമൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ സംഭവം ഇന്ന് ഷൂട്ടുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല അവസാനത്തെ ഇങ്ങോട്ടുള്ള ഓട്ടത്തിൽ കുറച്ച് വലിയ ഓട്ടമായി പോയെങ്കിലും വിഷയമില്ലായിരുന്നു അല്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെ സാട്ടൂണുള്ള ഫുഡും അതും കിഡിലം ഫുഡ് അല്ലേ പറയാതയ്യാ നല്ല സൂപ്പർ ഫുഡാണ് ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ എയർപോർട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിച്ചോളൂ കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് അത് നമ്മൾ ഗ്യാരണ്ടി പിന്നെ അതുപോലെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് ഞങ്ങൾക്ക് വിഷസ് അറിയിച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലേ ഹൃദയത്തിൽ തൊട്ട് വലിയൊരു നന്ദി പറയുകയാണ് കാരണം ഒരുപാട് പേര് എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ആ അതെ ഞങ്ങളുടെ വീട്ടിൽ എന്തിന് സ്റ്റോറീസ് ഞാൻ ഓർത്ത് വീഡിയോ എങ്ങനെയാ വന്നേ ഞാൻ ഇടാതെന്ന് ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് സ്റ്റോറീസ് അതായത് വിഷ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറീസ് ഞങ്ങൾക്ക് ടാഗ് ചെയ്ത് വന്നിരുന്നു അപ്പൊ അതിൽ കുറെ പേര് നമ്മൾ അറിയുന്നവരുണ്ട് കുറെ പേര് അറിയാത്തവരുണ്ട് നല്ല നല്ല വീഡിയോസ് ഞങ്ങളുടെ കല്യാണ സമയത്ത് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വിഷസ് അറിയിച്ചവരുണ്ട് അതുമൊക്കെ വലിയ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണത് വലിയ കാര്യമാണ് അല്ലെ അങ്ങനെ എല്ലാവരുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദി അപ്പോ ഇനി എന്താ വേണ്ടത് ഇനി ടാറ്റ പറയണ്ടേ ടാറ്റാ